നസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ജനുവരി 1 ഇടണമെന്ന് വിചാരിച്ച് വെച്ചൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഇന്നാണ് ടോപ്പ് ഇടാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ 2023 എന്നത് കഴിഞ്ഞു, 2024 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ചിലർക്ക് 2023 വളരെ നല്ല, ഓർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ നേടിയ വർഷമായിരിക്കും. പക്ഷേ എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്കും കാര്യമായിട്ട് ഒന്നും നടക്കാതെ പോയ വർഷമായിരിക്കും. കുറേ പ്ലാൻസൊക്കെ സെറ്റ് ചെയ്ത് ഒന്നും സക്സസ് ആവാത്തതായിരിക്കും. ഇനി അതൊക്കെ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കാതെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ മാക്സിമം നന്നാക്കി എടുക്കാനായിട്ടാണ് നോക്കേണ്ടത്. കഴിഞ്ഞു പോയ ദിവസങ്ങൾ നമ്മുടെ ദിവസത്തിൻ്റെ അവസാന പോയിൻ്റൊന്നും അല്ലല്ലോ, മറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന, ഒരുപാട് നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചവിട്ടുപടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ 2024 നമ്മുടെ ജീവിതത്തിലെ ബെസ്റ്റ് ഇയർ ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും 2024 ബെസ്റ്റ് ഇയർ ആക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കൂടി പറയുന്നത്. ഈ വീഡിയോയിലെ വിഷ്വൽസ് ഒന്നും നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കേട്ടോ, എൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ചെയ്യേണ്ടത് സ്വയം ഒന്ന് വിലയിരുത്തുക. കഴിഞ്ഞ വർഷം നമ്മൾ നേടിയ നേട്ടങ്ങൾ, അനുഭവങ്ങൾ, നേരിട്ട ചലഞ്ച്, ഇവയൊക്കെ വിലയിരുത്തുമ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്ട്രെങ്ത്, എവിടേക്കാണ് നമ്മൾ ഇമ്പ്രൂവ് ആക്കേണ്ടത്, നമ്മൾ നേരിട്ട ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ധാരണ നമുക്ക് കിട്ടും. നമ്മുടെ മിസ്റ്റേക്ക്, അത് ചെറുതായാലും വലുതായാലും, ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നമ്മളെടുത്ത തീരുമാനങ്ങൾ സക്സസ് ആയോ എന്നും കൂടി നോക്കണം. നല്ല തീരുമാനങ്ങളും നല്ല ശീലങ്ങളും ഒന്നും എടുത്തു ചാടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. നടക്കാത്ത ഒരുപാട് സ്വപ്നങ്ങൾ ഒഴിവാക്കി നടപ്പിലാക്കുന്ന തീരുമാനങ്ങളും സ്വപ്നങ്ങളും എടുക്കാം. ഇനി ഞാൻ പോയിന്റുകൾ പോയിന്റുകളാക്കിയിട്ട് പറയട്ടോ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം കൂടി ഒരു സാമ്പാർ പരുവത്തിലായാൽ ഒന്നും ക്ലിയർ ആവില്ല. 2024 നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഒരല്പം സാമ്പത്തിക അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും പോക്കറ്റ് കാലിയാക്കുന്നവരാണ് നമ്മൾ അധികവും പേരും. വ്യക്തമായ പ്ലാനിങ്ങും ബഡ്ജറ്റും ഉണ്ടെങ്കിൽ സാലറി കിട്ടുമ്പോൾ ഓരോ ആഴ്ചത്തേക്കായിട്ട് നിശ്ചിത സംഖ്യ നമ്മൾ മാറ്റിവെച്ചിട്ട് പരമാവധി ആ ആഴ്ചയിലെ പണം ആ ആഴ്ചയിൽ തന്നെ ഒതുക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്രതീക്ഷിതമായി വരുന്ന ചിലവുകൾക്കായിട്ട് ഒരു തുക മാറ്റിവെക്കുക. ഇങ്ങനെ ആകുമ്പം ആ വർഷം നമ്മൾ കടങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അടുത്തത്, ആദ്യത്തെ പരിഗണന നമ്മുടെ ആരോഗ്യത്തിന് നൽകണം. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നന്നായിട്ട് ജോലി ചെയ്യാനും നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാനും അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അല്പം സമയം മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്നതാണ് ശരിക്കു പറഞ്ഞാൽ. എങ്കിലും ഈ വർഷം നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ശീലിക്കണം. എല്ലാ ആളുകൾക്കും 24 മണിക്കൂർ തന്നെയാണ് ഉള്ളത്. ഇത് അധികവും കുറവുമില്ല. അപ്പോൾ പിന്നെ ഓരോ ദിവസം ചെയ്ത് തീർക്കേണ്ട ജോലികൾ അതാത് സമയത്ത് മുൻഗണന അനുസരിച്ചിട്ട് കൃത്യസമയത്ത് ചെയ്ത് തീർക്കണം. ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ സമയം തികയില്ല എന്നുള്ള പരാതിയൊന്നും ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലോ ഇഷ്ടം പോലെ സമയം നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്ത പോയിന്റ്, മിക്ക ആളുകൾക്കും നല്ല ശീലങ്ങളും ദുശ്ശീലങ്ങളും ഉണ്ടാവും. അപ്പോൾ നല്ല ശീലങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതല്ല, അത് കൂട്ടിക്കൊണ്ടുവരണം. കൂടാതെ നമുക്കുള്ള ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ഒഴിവാക്കുകയും ചെയ്യണം. എല്ലാ വർഷവും മിക്ക ആളുകളുടെയും പ്രതിജ്ഞയാണ് ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. കൂടിപ്പോയാലും ഒരു മാസം, അതിനപ്പുറം ഒന്ന് കൊണ്ടുപോകാനും നമുക്ക് കഴിയാറില്ല. എന്നാൽ ഇത്തവണ നമുക്ക് ഈ ദുശ്ശീലങ്ങളായി തോന്നുന്ന ശീലങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുറച്ച് കൊണ്ടുവരാം. ഒറ്റ അടിക്കൊന്നും ഒരു ശീലങ്ങളും നമുക്ക് മാറ്റാൻ പറ്റില്ല. പുതിയ വർഷം തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പുതിയ വർഷം തുടങ്ങിയിട്ടോ ഈ വർഷം എന്തായാലും ഈ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കും എന്നുള്ള പ്രതിജ്ഞ ചെയ്യണം നമ്മൾ. അടുത്തതും ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്, അതിൽ ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഫോണും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾക്ക് ഉറങ്ങേണ്ട സമയത്തിൻ്റെ വലിയൊരു ഭാഗം കളയുന്നവരാണ്. ഉറക്കത്തിലെ സമയം കുറയുന്തോറും നിങ്ങളുടെ ആയുസ്സിൻ്റെ സമയം കുറഞ്ഞു വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നല്ല ഉറക്കം ലഭിക്കുന്നതിൽ കൂടെ ഒരു പ്രൊഡക്റ്റീവായ മനുഷ്യനെയും ഉണ്ടാക്കിയെടുക്കും. എന്ത് തന്നെയാണെങ്കിലും ഒരു മിനിമം 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ, നല്ല ഭക്ഷണ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നല്ല ആരോഗ്യമുള്ള ശരീരത്തിനായിട്ട് നല്ല ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പറ്റുന്നിടത്തോളം ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജങ്ക് ഫുഡുകളുണ്ടല്ലോ, അതും പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൊക്കക്കോള, മിറിണ്ട അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് പിന്നെ മൈദ തുടങ്ങിയവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം മാസത്തിലൊരിക്കൽ നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുകയെ, അല്ലെങ്കിൽ നമ്മളൊരു വല്ലാത്തൊരു ആഗ്രഹം വരുമല്ലോ, അപ്പോൾ ആ സമയത്ത് മാത്രം നിരന്തരം കഴിക്കാതെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അടുത്തത് വ്യായാമമാണ്. ദിവസം 1 മണിക്കൂറെങ്കിലും മിനിമം വ്യായാമത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കണം. വ്യായാമം എന്നത് തടി കുറയ്ക്കാനോ ശരീരഭംഗി നിലനിർത്താനോ ഒന്നും മാത്രമുള്ളതല്ല, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ഒക്കെ ഈ വ്യായാമങ്ങൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ വ്യായാമമൊക്കെ ചെയ്യുന്നത് രാവിലെ ആവുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അത് അങ്ങനെ രാവിലെ നമ്മൾ വ്യായാമത്തിനായിട്ട് സമയം കണ്ടെത്തുകയാണെങ്കിൽ തന്നെ ആ ഒരു ദിവസം മുഴുവൻ തന്നെ നമുക്ക് ഉന്മേഷത്തോടു കൂടി ജോലി ചെയ്യാനും ഉന്മേഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനും കൂടി നമുക്ക് പറ്റും. ഞാൻ നടക്കാൻ പോകുമ്പോഴൊക്കെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നു കേട്ടോ, എനിക്ക് ശരീരത്തിൽ അതിന് മാത്രം തടിയൊന്നും ഇല്ലല്ലോ, പിന്നെ ഈ എന്തിനാണ് നടക്കുന്നത് എന്ന്. അപ്പോൾ നമ്മൾക്കറിയാലോ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതല്ല ഈ ഒരു വ്യായാമത്തിൻ്റെ ലക്ഷ്യം. കഠിനമായ വ്യായാമങ്ങളും പിന്നെ അതേപോലെ ഈ പിന്നെ ജിമ്മിലൊക്കെ പോയിട്ടുള്ളതൊന്നും എല്ലാവർക്കും ഒന്നും പ്രായോഗികമല്ല. അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒന്നില്ലെങ്കിൽ ഒരു അര മുക്കാലോ 1 മണിക്കൂറോ എങ്കിലും മിനിമം ഡെയിലി രാവിലെയോ വൈകുന്നേരമോ നടക്കാനായിട്ട് ശ്രമിക്കണം. അടുത്ത പോയിന്റ്, ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ബന്ധങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി നിൽക്കുകയാണല്ലോ. സത്യമാണ്, നമ്മൾ വാട്സപ്പിൽ കൂടി ആയിരിക്കില്ല നമ്മളെ കുടുംബക്കാരോടൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യുക, അവരെ ഒന്ന് വിളിക്കാൻ പോലും നമുക്ക് ചില സമയം കിട്ടില്ല. സമയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഫുൾ ടൈം ഈ ഫോണിലും മറ്റുള്ള സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് സമയം നമ്മൾ മാറ്റി വെക്കുന്നില്ലേ. ഇനി മുതൽ ഈ വർഷം നല്ല ബന്ധങ്ങൾക്കായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഈ മെസ്സേജിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും നേരിൽ കാണാൻ ശ്രമിക്കുകയും ചെയ്യണം. നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും നിങ്ങളെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റും. അടുത്തൊരു പോയിന്റും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, അവനവന് തന്നെ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. ജോലി, കുടുംബം, കുട്ടികൾ തുടങ്ങിയവ മാത്രമായിരിക്കും ഓരോ മനുഷ്യൻ്റെയും ജീവിതം. അതങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് പോവുക ചെയ്യുക. അപ്പോൾ കുറഞ്ഞ സമയം നമുക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു യാത്രകൾ, അങ്ങനെ മനസ്സിന് സന്തോഷം നൽകുന്ന ഏത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ചെറിയൊരു ജീവിതമല്ലേ എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഹാപ്പിയായി ആരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഈ ഒരു പുതുവർഷം എല്ലാം നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഹോബിയാണ് ഈ വായന എന്നറിയുന്നത്. ഏത് ബുക്കും ഏതും പരത്തിയുള്ളൊരു വായന, ഇന്നതൊന്നുമില്ല, എല്ലാം വായിക്കും. നിലത്ത് കിട്ടിയ കഷ്ണം പേപ്പറാണെങ്കിൽ പോലും അതൊന്ന് നോക്കി വായിച്ച് നോക്കാതെ വെറുതെ വിടലില്ല ഇനി. അപ്പോൾ അതാ 2-3 വർഷമായിട്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ്, വായിക്കാൻ പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായിപ്പോയി. ഇപ്പോൾ അത് അൽഹംദുലില്ലാ പിന്നെ ഞാൻ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരുപാട് സമയം മാറ്റി വെക്കുകയൊന്നും വേണ്ട. ഇത് അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് അതാണ്. അത് ഞാൻ എൻ്റെ ചെറിയ മോനെ വാവക്ക് ഏതോ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്താണ്. അപ്പോൾ അവന് അത്ര വായനയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ മനു എന്നെ പോലെ തന്നെയാണ്, ഇഷ്ടം പോലെ വായിക്കും. ഇപ്പോൾ അവന് ടൈമില്ലാത്തൊരു കുറവേ ഉള്ളൂ. ഈ പുസ്തകം ഒന്ന് ലൈബ്രറിയിൽ നിന്നൊന്നും എടുത്ത് വായിക്കൊന്നല്ല ചെയ്യുക, അവന് പൈസ കൊടുത്ത് വാങ്ങി വായിക്കുക ചെയ്യുക. വായന മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സന്തോഷം തരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വായന പോലെ എനിക്കിഷ്ടപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഈ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോവുക എന്നുള്ളത്. അപ്പോൾ അതും ഇൻഷാല്ലാ ഓരോന്നും ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണല്ലോ അപ്പോൾ അതൊക്കെ നടക്കുക. ഇപ്പോൾ നേരെ വിളിക്കുക അറിയുമ്പോൾ നല്ല ലൈറ്റായിട്ടാണല്ലോ. അപ്പോൾ 6 മണിയായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയ സമയമായപ്പോഴത്തേക്കും നല്ല ഇരുട്ട് തന്നെ. ഇനി നമ്മളെ ശീലങ്ങളിൽ ഒന്ന് മാറ്റം വരുത്തേണ്ട ഒരു വലിയൊരു ഘടകമാണ് കേട്ടോ അടുത്ത പോയിന്റ്. ചെറിയൊരു സമ്പാദ്യശീലം നമുക്ക് ആരംഭിക്കണം. ഏത് പ്രായത്തിലും ആരംഭിക്കാൻ പറ്റുന്ന ഒരു ശീലമാണല്ലോ സമ്പാദ്യശീലം. സമ്പാദ്യശീലത്തിൻ്റെ ഗുണങ്ങൾ ആ വ്യക്തിക്ക് മാത്രമല്ല അയാളെ കുടുംബത്തിനും കൂടി ഉപകാരപ്പെടുന്നതാണ്. പണത്തിൻ്റെ മൂല്യം അറിഞ്ഞിട്ട് ആവശ്യത്തിന് മാത്രം ചിലവാക്കി ഇതുവരെ അനാവശ്യത്തിന് ചിലവാക്കിയതൊക്കെ പോട്ടെ. അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെ ചിലവാക്കുന്ന പണം ഭാവിയിലേക്ക് കരുതി വെക്കുകയും ചെയ്യുക. പോസ്റ്റ് ഓഫീസ് പോലത്തെ ഈ ചെറുകിട സമ്പാദ്യ പദ്ധതികളൊക്കെ ഇന്ന് നിലവിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വർഷം അങ്ങനെ ഒരു സമ്പാദ്യശീലം നമുക്ക് തുടരാം. അപ്പോൾ ഈ ഒരു പുതുവർഷം നല്ലൊരു തുടക്കമാവട്ടെ. പുതുവർഷത്തിൽ ആദ്യം കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ആ വർഷം മുഴുവനും നിലനിർത്തിക്കൊണ്ട് പുത്തൻ തീരുമാനങ്ങളായിട്ട് നല്ല ഊർജ്ജസ്വലതയുള്ള മനസ്സും ശരീരവുമായിട്ട് ഹാപ്പി ആയിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. നസീസ് ആർക്കൈവ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ നേരെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.